Hello students, welcome to SSLC Mathematics. Varan Boguna SSLC First Terminal Evaluation umayi bandhapettu Mathematics ile chila pradhanapetta chodyangalaanu nammal discuss cheyan pogunnathu. Arithmetic sequence oru chodyamaanu ennu discuss cheynathu sradhikkuka. Idinu munpu njan itta video ningal sradhikkanam. Ella videosum kaananam parikshaykku poyittu അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. 3, 8, 13 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നിങ്ങൾക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് നമുക്ക് ഉണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? 8 - 3 - 5 ആണ്, 13 - 8 - 5 ആണ്. അപ്പോൾ അതുകൊണ്ട് കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി ചോദ്യം ഇതാണ്, വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 60? മനസ്സിലാവല്ലേ, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകളുടെ ഡിഫറൻസ് 60 ആകുമോന്ന്. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആശയം മനസ്സിലാക്കി വയ്ക്കണം. അതായത് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയാലും അതിലെ ഏത് രണ്ട് ടേംസിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് ഞാൻ പലവട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലും പലതും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഏത് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്താലും അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 60 എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് 60 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ പോരെ, അല്ലേ? മനസ്സിലായേ? അപ്പോൾ 60 എന്നുള്ളത് കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു ഞാൻ, 8 - 3 - 5 ആണ്, അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ 60 നോക്കണം. 60 എന്ന് പറഞ്ഞാൽ 5 ആണ് കോമൺ ഡിഫറൻസ്. 65 മൾട്ടിപ്പിൾ അല്ലേ? ആണ്. 60 ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 5. കാരണം 60 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 - 5 ആണ് 60. അറിയാമോ, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 12 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ 60 - 5 എന്ന് പറഞ്ഞാൽ 12 ആണ്, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 60 എന്നുള്ളത് 5 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 60 ആകും. ഏത് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് 60 ആവും. മനസ്സിലായാ പറഞ്ഞേ? ഇനി അടുത്ത ചോദ്യം, ചെക്ക് വെതർ 116 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ തന്നിരിക്കുന്ന സീക്വൻസിൽ 116 അതിനകത്തെ ടേം ആണോ എന്ന് നോക്കണം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ നോക്കേണ്ടത്, ഏത് രണ്ട് ടേംസിൻ്റെയും ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന കോൺസെപ്റ്റ് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഡിഫറൻസ് അല്ല തന്നിരിക്കുന്നത്, ടേം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേം അറിയാം, വേറൊരു ടേം ഇവിടെ നിന്ന് എടുക്കുക. അത് ഫസ്റ്റ് ടേം ആകട്ടെ. അപ്പോൾ 116 - 3 ത്രീയിലേക്കുള്ള ഡിഫറൻസ് കാണാം. അപ്പോൾ രണ്ട് ടേംസിന് ഡിഫറൻസ് ആവില്ലത്, 116 - 3 സബ്ട്രാക്റ്റ് ചെയ്യുക. ഫോർ ചെക്കിംഗ് 116 എ ടേം ഓഫ് ദി സീക്വൻസ്. 116 ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ ടേം ആണെന്ന് ചെക്ക് ചെയ്യാം, പരിശോധന നടത്തുകയാണ്. അതിനെന്ത് ചെയ്യണം, 3 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് അല്ലേ ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. അപ്പോൾ കിട്ടുന്നത് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഈ 116 ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാകും, ഇല്ലെങ്കിലോ ആ ടേം അവിടെ ഉണ്ടാവില്ല. 116 3 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി, 113 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് 5 മൾട്ടിപ്പിൾ ആണോ? അല്ല. 5 മൾട്ടിപ്പിളിൻ്റെ പ്രത്യേകത അറിയാമോ? അതായത് യൂണിറ്റ് പ്ലേസിൽ 5 വരും, യൂണിറ്റ് പ്ലേസിൽ 0 വരും. യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, ദിവസാനം എഴുതുന്ന നമ്പറാണ് ഈ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ 3 ആണ് അല്ലേ. ഇവിടെ 0 - 5 വന്നാൽ മാത്രമേ എന്താവുള്ളൂ, 5 മൾട്ടിപ്പിൾ ആവുള്ളൂ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. അപ്പോൾ 113 എന്തായാലും എന്താണ്, 5 മൾട്ടിപ്പിൾ അല്ല. ദെയർഫോർ 116 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ക്ലിയറായോ? എല്ലാവർക്കും ക്ലിയറായോ പറഞ്ഞത്? മനസ്സിലായോ? എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, വിളിച്ച് മനസ്സിലാക്കണം. കൃത്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പോകാൻ എക്സാമിന്. എക്സാം നന്നായിട്ട് എഴുതണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.